കുടുംബവിളക്കിന്റെ 771 എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേദികയും അനിരുദ്ധിനെയും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. വേദിക, അനിരുദ്ധി, നീ ഇത്ര അത്യാവശ്യമായിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? അനിരുദ്ധ്, ഞാന് അച്ഛൻ വിളിച്ചിട്ട് പോകുവാ, എന്നെ കാണാമെന്ന് അച്ഛൻ പറഞ്ഞു. വേദിക, ഇപ്പോഴെന്തിനാ സിദ്ധു അങ്ങോട്ട് വിളിക്കുന്നേ? എന്താണ് കാര്യം? അനിരുദ്ധ്, അതറിയില്ല, അച്ഛന് ഇങ്ങോട്ട് വന്ന് സംസാരിക്കാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞു, അതുകൊണ്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞത്. വേദിക, ഇവിടുത്തെ വിവാഹ അന്തരീക്ഷം കണ്ടിട്ട് നിന്റെ അച്ഛന്റെ മനസ്സിൽ പുകമഞ്ഞ് നിറയുന്നുണ്ടാവും. എന്തായാലും നീ നിന്റെ അച്ഛന് നല്ലൊരു ഉപദേശം കൊടുക്ക്. കല്യാണം എന്തായാലും നടക്കും, ഇനി മുഖം തിരിച്ച് നടക്കാതെ സഹകരിക്കാൻ പറ. അനിരുദ്ധ്, ഞാന് അച്ഛനെ കണ്ടിട്ട് വരാം വേദിക ആൻറ്റി. അനിരുദ്ധും സിദ്ധാർത്ഥും കൂടി സംസാരിക്കുന്നു. സിദ്ധാർത്ഥ്, നീ ഇങ്ങോട്ട് വന്നത് അവിടെ ആരെങ്കിലും അറിഞ്ഞു? നീ ആരോടെങ്കിലും പറഞ്ഞു ഇങ്ങോട്ട് വരുന്ന കാര്യം? അനിരുദ്ധ്, വേദിക ആൻറ്റിയോടല്ലാതെ വേറെ ആരോടും ഞാൻ പറഞ്ഞില്ല. പ്രതീക്ഷ കല്യാണ മണ്ഡപത്തേക്ക് പോയിരിക്കുക, അവിടെ അമ്മാമയും ദീപവങ്ങളും ചിത്ര ആൻറ്റിയും വന്നിട്ടുണ്ട്, എല്ലാവരും കല്യാണ ചർച്ചയിലാണ്. സിദ്ധാർത്ഥ്, ശ്രീനിലയത്തെ മുറ്റത്ത് പന്തലൊരുക്കം കുറഞ്ഞു പോയല്ലോ, ഒരു എഴുന്നള്ളപ്പും കൂടി ആവായിരുന്നില്ലേ? ശ്രീനിലയത്ത് നടക്കാൻ പോകുന്നത് സുമിത്രയുടെ കല്യാണമാണ് എന്ന് ആരും പറയില്ല. നിങ്ങളുടെ പെങ്ങളുടെ കല്യാണം എന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ അവരെ കുറ്റം പറയാനും ആവില്ല. അനിരുദ്ധ്, ഈ ഒരുക്കങ്ങളൊന്നും വേണ്ട എന്ന് അമ്മ പറഞ്ഞതാ. പ്രതീഷും ശീതലും അനുവും സഞ്ചരിയും ചേർന്നുള്ള പരിപാടിയാ, ഞാന് എതിർത്തുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. സിദ്ധാർത്ഥ്, ഏതോ സെലിബ്രിറ്റി വരുന്നെന്ന് കേട്ടല്ലോ, ആരെയാ നിലീനെ കൊണ്ടുവരാൻ പോകുന്നത്? അനിരുദ്ധ്, നിലേനെ ആൻറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ആരും വരുന്നില്ല എന്നാണ് കേട്ടത്. അമ്മയ്ക്ക് അതിനോടൊന്നും താല്പര്യമില്ല അച്ഛാ. സിദ്ധാർത്ഥ്, അമ്മയ്ക്ക് താല്പര്യമില്ലേ? അവൾക്ക് താല്പര്യമില്ലാത്ത കൊണ്ടാണോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്? നാളെ കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കാൻ പോകുന്നതാണ് ഈ കല്യാണം. അനിരുദ്ധ്, അല്ല അച്ഛൻ എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? സിദ്ധാർത്ഥ്, അത് പറയും മുമ്പ് നിന്നോട് ഒരു കാര്യം തുറന്നു ചോദിക്കാനുണ്ട്. നിന്റെ അമ്മയുടെ കല്യാണം നടക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ആ കല്യാണം മുടക്കാൻ ഒരു സാധ്യതയുണ്ടെങ്കിൽ നീ മുടക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? അനിരുദ്ധ്, അമ്മയുടെ മനസ്സിൽ എന്താ എന്ന് ആദ്യം എനിക്ക് മനസ്സിലായിരുന്നില്ല അച്ഛാ. ഈ കല്യാണത്തിന് വേണ്ടി മറ്റുള്ളവരെ നിർബന്ധിക്കപ്പെടുന്നു എന്നാണ് ഞാൻ ആദ്യം കരുതിയത്. ഇപ്പോൾ അമ്മ നമ്മ കരുതുന്ന പോലെയല്ല, അമ്മയുടെ നിലപാട് മൊത്തം മാറിയിരിക്കുന്നു. ഈ കല്യാണം നടക്കണമെന്ന ഉറച്ച തീരുമാനത്തിലാണ് അമ്മ. സിദ്ധാർത്ഥ്, അത് വെറുതെയാ മോനെ. നല്ലൊരു ദിവസം വരുമ്പോൾ നിങ്ങൾ ആരെയും വേദനിപ്പിക്കരുത് എന്ന് നിന്റെ അമ്മ ആഗ്രഹിക്കുന്നുണ്ടാവും. എന്നാൽ അവളുടെ മനസ്സിൽ ശാന്തമല്ല, ആ മനസ്സിൽ കനലാണ്. ഈ വിവാഹം നടക്കാതെ പോണേ എന്ന് അവസാനം വരെയും നിന്റെ അമ്മ ആഗ്രഹിക്കുന്നുണ്ടാവും. നിന്റെ അമ്മയുടെ ആഗ്രഹം നമ്മൾ കണ്ടില്ല എന്ന് നടിക്കണോ? അനിരുദ്ധ്, ഈ വിവാഹം മുടക്കണോ എന്നാണോ അച്ഛൻ തയ്യാറെടുക്കുന്നത്? സിദ്ധാർത്ഥ്, ഈ വിവാഹം മുടങ്ങണം, മുടങ്ങിയേ പറ്റൂ. ഈ കല്യാണം നാളെ നടക്കാതെ പോയാൽ പിന്നീട് രോഹിത്തും സുമിത്രയും തമ്മിലുള്ള കല്യാണം നടക്കില്ല. അതിന് എനിക്ക് നിന്റെ സഹായം വേണം. അനിരുദ്ധ്, ഞാൻ എന്തു ചെയ്യണം അച്ഛാ? സിദ്ധാർത്ഥ്, അവസാന നിമിഷം നിനക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. നാളെ നിന്റെ അമ്മ വീട്ടിൽ നിന്ന് വിവാഹ മണ്ഡപത്തിലേക്ക് പോകരുത്. നീ അവളെ റൂമിൽ പൂട്ടിയിടണം. പൂട്ടിയിട്ടാൽ മാത്രം പോരാ, പൂട്ടിയിട്ട താക്കോൽ നീ എന്നെ ഏൽപ്പിക്കണം. ഈ കാര്യം എനിക്ക് ആ വീട്ടിൽ വന്ന് ചെയ്യാനാകില്ല മോനെ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ സഹായം തേടുന്നത്. ഇന്ന് തന്നെ താക്കോല് നോക്കി നീ അവളുടെ റൂമിൽ നിന്ന് മാറ്റിവെക്കണം. എന്നിട്ട് ആരെങ്കിലും ഡോറ് തല്ലിപ്പൊളിക്കാൻ നോക്കിയാൽ നീ തടയണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അനിരുദ്ധ്, അച്ഛാ ഞാനിത് എങ്ങനെ ചെയ്യാ? സിദ്ധാർത്ഥ്, മോനെ നിനക്ക് ഇതിന് കഴിയില്ല എന്ന് മാത്രം എന്നോട് പറയരുത്. നിന്നെ വളർത്തി പഠിപ്പിച്ച് ഡോക്ടറാക്കിയത് നിന്റെ അമ്മയല്ല, ഞാനാണ്. അത് നീ മറക്കരുത്. അതിനു വേണ്ടി ഞാൻ അനുഭവിച്ച കഷ്ടപ്പാട് നീ ഓർക്കണം. നീ എന്നെ സഹായിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഈ അച്ഛൻ തകർന്നു പോവും മോനെ. നിനക്ക് അതിന് കഴിയില്ലേ? അനിരുദ്ധ്, അച്ഛാ ഞാനത് ശ്രമിക്കാം. സിദ്ധാർത്ഥ്, ശ്രമിച്ചാൽ പോരാ മോനെ, കാര്യം നടക്കണം. അച്ഛന് വേണ്ടി നീ ഇത് ചെയ്യണം, അത് നിന്റെ കടമയാണ് മോനെ. നാളെ മറ്റൊരാൾ എൻ്റെ സ്ഥാനത്തേക്ക് ആ വീട്ടിൽ വരാതിരിക്കാനാണ് അച്ഛൻ ഇത് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് നീ ഇത് ചെയ്യണം. ശ്രീനിലയത്തിൽ ദീപവും ശ്രീയും കൂടി സംസാരിക്കുന്നു. ശ്രീ, നാളെ രാവിലെ 9 മണിക്ക് നമ്മൾ ഏട്ടത്തെയും കൊണ്ട് വിവാഹ സ്ഥലത്ത് എത്തണം. ദീപു, അതിനെന്താ രാവിലെ തന്നെ ഇറങ്ങാലോ? വരനും കൂട്ടരും 11 മണിക്കല്ലേ എത്തുള്ളൂ. ശിവദാസൻ അച്ഛൻ, അവർ 11 മണിക്ക് മുമ്പേ എത്തുമെന്ന് രഘുസാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാവിത്രി അമ്മ, മോനെ ദീപു ഓഡിറ്റോറിയത്തിൽ പോയി അവിടുത്തെ സദ്യവട്ടത്തിനെ കുറിച്ച് കാര്യങ്ങൾ നോക്കണേ, അവിടെ പ്രതീക്ഷ ഒറ്റയ്ക്ക് മാത്രമല്ലുള്ളൂ. വേദിക, അയ്യോ പോകല്ലേ, രണ്ടുപേര് എന്തെങ്കിലും കഴിച്ചിട്ടേ പോകാവൂ. ഇവിടെ വന്നവർക്കുള്ള എല്ലാവർക്കുള്ള ആഹാരം അടുക്കളയിൽ തയ്യാറാവുന്നുണ്ട്. വിവാഹ സ്ഥലത്ത് ഒരുക്കങ്ങൾക്ക് ഒരു കുറവും വരുത്താതെ നോക്കണം. സുമിത്രയുടെ കല്യാണം കണ്ടിട്ട് കുറ്റവും കുറവും പറയാൻ പലരും ഉണ്ടാവുമല്ലോ, നമ്മളായിട്ട് അതിനൊരു ഇടം കാണരുത്. നിങ്ങൾ ഇരിക്കണേ, അടുക്കളയിൽ ഫുഡ് റെഡിയായോന്ന് ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ വരാം. സാവിത്രി അമ്മ, വേദിക ഇത് എന്തു പറ്റി എന്നാണ് അറിയാത്തത്. ഈ കല്യാണം നടന്നു കാണണമെന്ന് നമ്മളെക്കാൾ ആഗ്രഹം ഇപ്പൊ വേദിക്കാണല്ലോ. സുമിത്രയുടെ കാര്യത്തിൽ ഇപ്പൊ വേദിക്ക് എന്താണ് ഇങ്ങനെയൊക്കെ ഒരു മാറ്റം? ശ്രീ,
ഈ കല്യാണം നടന്നാൽ ഏറ്റവും മനസുഖം കിട്ടാൻ പോകുന്നത് വേദികയ്ക്കാണല്ലോ. അതിന്റെ ആത്മാർത്ഥതയാണ് നമ്മളിപ്പോ കാണുന്നത്. ദീപു, എന്തായാലും വേദിക ഇപ്പോ പഴയ വേദികയല്ല. സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അടിമുടി മാറ്റം. എന്തെങ്കിലും ഒന്ന് മനസ്സിൽ കാണാതെ വേദിക ഇങ്ങനെയൊന്നും ആവില്ല. അനിരുദ്ധ് വീട്ടിലേക്ക് വരുന്നു. ശിവദാസൻ അച്ഛൻ, അനി, ഇവർ വിവാഹസ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഇവരുടെ കൂടെ വിവാഹസ്ഥലത്തേക്ക് നീയും കൂടെ പോകണം. അനിരുദ്ധ്, എനിക്കിപ്പോ പോകാനാവില്ല അച്ഛച്ച, നല്ല തലവേദന ഉണ്ട്. എനിക്കിത് മാറണമെങ്കിൽ റെസ്റ്റ് എടുത്തേ പറ്റൂ. ശ്രീ, ഈ കല്യാണ ആലോചന തുടങ്ങിയപ്പോ മുതൽ പലർക്കും തലവേദനയാണല്ലോ അച്ഛ. തലവേദന വിട്ടുമാറാതെയാണെങ്കിൽ മരുന്നിന്റെ പ്രയോഗം തന്നെ വേണ്ടി വരുമ്പന്. ശിവദാസൻ അച്ഛൻ, എന്താടാ നിന്റെ തലവേദനയ്ക്ക് കാരണം? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സാവിത്രി അമ്മ, എനിക്ക് സുഖമില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകണ്ട. തലവേദനയാണെങ്കിൽ മോൻ പോയി കിടന്നോളൂ. രഘു അങ്കൾ ശിവദാസനച്ഛനെ ഫോണിൽ വിളിക്കുന്നു. രഘു സാർ, ഞാൻ രോഹിത്തിന്റെ വീട്ടിലെത്തി. അത് പറയാനാണ് ശിവദാസനച്ഛനെ ഞാൻ വിളിച്ചത്. ശിവദാസനച്ഛൻ, നാളെ കല്യാണമല്ലേ? ഇന്ന് ഇവിടേക്ക് സാറും രോഹിത്തും കൂടി ഒന്ന് വരാൻ പറ്റുമോ? രഘു അങ്കൾ, അവിടെ വരണമെന്ന് ഞാൻ ആലോചിച്ചതാണ്. പക്ഷെ 100 കൂട്ടം തിരക്കുകൾക്കിടയിൽ അങ്ങോട്ട് എങ്ങനെ വരും എന്നതാണ് പ്രശ്നം. അല്ല, അവിടെയും തിരക്കുകളായിരിക്കുമല്ലോ. വരാൻ കഴിയാത്ത കൊണ്ടാണ് ഞാനിപ്പോൾ വിളിച്ച് അന്വേഷിക്കാന്ന് വെച്ചത്. ശിവദാസൻ അച്ഛൻ, ഇവിടെ പറയത്തക്ക തിരക്കുകളൊന്നും ഇല്ല. ബന്ധുക്കളായി കുറച്ച് പേരേ ഉള്ളൂ. നാളെ രാവിലെ 9 മണിക്ക് വധുവിനെയും കൊണ്ട് ഞങ്ങൾ അവിടെ എത്തും. സ്വീകരണം 11 മണിക്കാണ്. 11 മണിക്ക് തന്നെ നിങ്ങൾ എത്തില്ല എല്ലാവരും? രഘുവങ്കൾ, 11 മണിക്ക് 5 മിനിറ്റ് മുമ്പ് തന്നെ ഞങ്ങൾ വിവാഹ മണ്ഡപത്തിൽ എത്തിയിരിക്കും. എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ എത്തിച്ചേരാം എന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. പിന്നെ ഞാനിപ്പോൾ സാറിനെ വിളിക്കാൻ ഒരു പ്രധാന കാരണമുണ്ട്. താൻ അറിഞ്ഞോന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല. കല്യാണത്തിൽ നിന്ന് പിന്മാറാനായിട്ട് രോഹിത്തിന് വധഭീഷണിയുണ്ട്. ശിവദാസൻ അച്ഛൻ, രോഹിത്തിന് മാത്രമല്ല സാർ, സുമിത്രയ്ക്കും അതേ വധഭീഷണി ഉണ്ടായിട്ടുണ്ട്. സാറിനോട് അത് പറയാതെ വയ്യ. ആ വധഭീഷണിക്ക് പിന്നിൽ എൻ്റെ മകൻ സിദ്ധാർത്ഥ് തന്നെയാണ്. എൻ്റെ മകനായതുകൊണ്ട് ഞങ്ങൾ ആരും പോലീസിൽ പരാതി കൊടുക്കാതെ ഇരുന്നത്. ആ ഭീഷണിയെപ്പറ്റി ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. അവനെ നിലയ്ക്ക് നിർത്താനേ എനിക്കറിയാം. രഘു സാർ, നാളെ ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ എത്തിക്കോളാം. ഓക്കെ, താങ്ക്സ്. ഇത് കേട്ട് ആലോചിച്ചിരിക്കുന്ന ശിവദാസനച്ഛനെ കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.